സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അനുരഞ്ജനത്തെ സംബന്ധിച്ച ഒരു തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ സഭയെ പിളർപ്പിൽ നിന്ന് രക്ഷിച്ച രണ്ട് വിശുദ്ധന്മാരെ നാം ഇന്നലെ കാണുകയായിരുന്നു. വിശുദ്ധ കൊർണേലിയസും മിസ്സ് സിപ്രിയാനും. അനുദപിക്കുന്നവർക്കും മാനസാന്തരപ്പെടുന്നവർക്കും വീടണയാനുള്ള ദൈവിക പൊറുതി കൂടിയാണ് സുവിശേഷം എന്ന് അവർ ഓർമ്മിപ്പിക്കുകയായിരുന്നു. പൊറുതി എന്ന വാക്കിന് വാസമെന്നും ക്ഷമ എന്നും അർത്ഥം വരുന്നത് വെറുതെയാകുന്നില്ല. ഒരു സഹസ്രാബ്ദത്തിനിപ്പുറം സഭയിൽ ഒരു പിളർപ്പുടലെടുത്തപ്പോൾ, അതും വലിയൊരു പിളർപ്പുടലെടുത്തപ്പോൾ, സഭയെ ഊട്ടിയുറപ്പിക്കാൻ ദൈവം നിയോഗിച്ച വിശുദ്ധ റോബർട്ട് ബെല്ലമിന്റെ തിരുനാൾ കൂടിയാണിത്. സ്നേഹമുള്ളിടത്ത് ആരും നഷ്ടപ്പെടുന്നില്ല, സ്നേഹം കൂടാതെ ആരും രക്ഷിക്കപ്പെടുന്നുമില്ല എന്ന് പഠിപ്പിച്ച വിശുദ്ധിയും പാണ്ഡിത്യവും നിറഞ്ഞ ഒരു നല്ല ഇടയനായിരുന്നു അദ്ദേഹം. ഇന്നത്തെ ധ്യാന വഴിയിൽ ഇദ്ദേഹത്തിന്റെ കൈപിടിച്ച് നടക്കാം. പ്രത്യേകിച്ച് പരസ്നേഹത്തിന്റെ കൽപ്പനയെ ആധാരമാക്കി ഇന്ന് നമുക്ക് വചനം വെളിച്ചം പകർന്നു തരുമ്പോൾ, ഇന്ന് പ്രഭാഷകൻ 27-28 അധ്യായങ്ങളുടെ സംഗമസ്ഥലിയിലാണ് നാം നിലകൊള്ളുന്നത്. യഹൂദരുടെ പഴയ നിയമത്തിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥമല്ല പ്രഭാഷകന്റേത്. അതിനാൽ തന്നെ പ്രൊട്ടസ്റ്റന്റുകാരും ആ ഗ്രന്ഥത്തെ പ്രാമാണികമായിട്ടല്ല കാണുന്നത്. എന്നാൽ കത്തോലിക്കാ സഭയിൽ അത് പഴയ നിയമത്തിന്റെ അവിഭാജ്യ ഘടകം തന്നെയാണ്. കർത്താവിന്റെ വരവിനും വളരെ തൊട്ടു മുൻപ് എന്ന രീതിയിൽ എഴുതപ്പെട്ടൊരു ഗ്രന്ഥമാണിത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും ഒരു പാലം പോലെയാണിത്. രസകരമെന്തെന്നോ, ഈ ഗ്രന്ഥം എഴുതിയയാളുടെ പേര് പോലും യശുവ ബെൻ സീറാഖ് എന്നാണ്. അതായത് യേശുനാമം തന്നെയാണത്. പ്രഭാഷകൻ ഇന്ന് നമ്മളോട് പറയുന്നത് ശ്രദ്ധിച്ചാൽ, പഴയ നിയമത്തിൽ ചാരം മൂടിക്കിടക്കുന്ന ഒരു കനലിനെ ഊതിത്തെളിച്ച് പുതിയ നിയമത്തിൽ നല്ല വെളിവും ചൂടും വെച്ചു വരുന്നതിൻ്റെ ഒരു ഭാവം നമുക്ക് മനസ്സിലാകും. സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പനയായി ആ കനൽ കത്തിക്കയറുകയാണ് യോഹന്നാൻ 13:34. ഡേവിഡ് റൈമർ എന്നൊരു വേദപണ്ഡിതൻ അഭിപ്രായപ്പെടുന്നത് പഴയ നിയമത്തിൽ ഒട്ടും തന്നെ സ്പഷ്ടമായി കാണാത്തൊരു കാര്യമാണ്. കാണാത്തതെന്നാണ് അർത്ഥം ഇല്ലാത്തതെന്നല്ല. നേരത്തെ പറഞ്ഞതുപോലെ ചാരം മൂടിക്കിടക്കുന്ന കനൽ പോലെയാണത്. പരസ്പരക്ഷമ, ഇൻ്റർപേഴ്സണൽ ഫോർഗീവ്നെസ്, അതിനെക്കുറിച്ച് കൂടിയാണ് ഇന്ന് പ്രഭാഷകൻ സംസാരിക്കുന്നത്. കാപട്യത്തിൻ്റെ ഇരട്ടത്താപ്പുകളും വിദ്വേഷത്തിൻ്റെ കൂരിരളും പ്രതികാരവാഞ്ചയുടെ തിരതളലിൽ നിന്നുകൊണ്ട് കരുണയുടെ സുഹൃത വഴിയിലേക്ക് അത് നമ്മെ കൈപിടിച്ചുയർത്തുന്നു. ദൈവം നമ്മോട് ക്ഷമിക്കുന്നതും ക്ഷമിക്കാതിരിക്കുന്നതും, നാം സഹജനോട് ക്ഷമിക്കുന്നതും ക്ഷമിക്കാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്വാഭാവിക വ്യവസ്ഥ, കണ്ടീഷണൽ അറേഞ്ച്മെൻ്റ് ആണെന്ന് വെളിവാക്കുന്ന ഒരു അപൂർവ പഴയ നിയമ ഭാഗം കൂടിയാണിത്. ഇന്നാകട്ടെ ദുഷ്ടനായ ഭൃത്യന്റെ ഉപമയിൽ നാഥൻ ഇതേ കാര്യം തന്നെയാണ് പഠിപ്പിക്കുന്നത്. 18:21-35. ഈ സുവിശേഷം പ്രഭാഷകന്റെ ഈ ഗ്രന്ഥഭാഗത്തെ ആധാരമാക്കിയാണ് എഴുതപ്പെടുന്നതെന്ന് റൈമർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവം നമുക്ക് സൗഖ്യം പകരുന്നവനാണ് എന്നും മുറിവുകൾ വെച്ച് കെട്ടുന്നവനാണ് എന്നും പ്രഭാഷകൻ 28 പറയുന്നുണ്ട്. ഈ മുറിവുകൾ വെച്ച് കെട്ടുന്ന ദൈവത്തെ തന്നെയാണ് സങ്കീർത്തനം 103:7 പഠിപ്പിച്ചു തരുന്നതും. വിശുദ്ധ ബെല്ലാമിൻ ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. എന്റെ ആത്മാവെ ദൈവത്തെ സ്തുതിക്കുക, അവിടുന്ന് ചെയ്ത നന്മയൊന്നും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഇന്നലെ ശ്രീഹ പറഞ്ഞതോർത്താൽ തന്റെ പഴയ കാലങ്ങളെ ചികഞ്ഞെടുത്തുകൊണ്ട് തന്നോട് ദൈവം എത്രമാത്രം കാരുണ്യം കാണിക്കുന്നുവെന്നാണ് ശ്രദ്ധിക്കുന്നത്. ആ കാരുണ്യം തന്റെ ജീവിതത്തിന്റെയും ഉടലിന്റെയും ആഴങ്ങളെ പുൽകുന്നതും ശ്രീഹ കാണുന്നുണ്ട്. ഇന്ന് അതേ ആന്തരിക ചലനം തന്നെയാണ് സങ്കീർത്തനം 103 കാഴ്ചവെക്കുന്നത്. എന്റെ നിറവുകൾ, സമഗ്രത, അതിനെയൊക്കെ വെളിവാക്കുന്ന വാക്കാണ് ആത്മാവ്, നെഫെഷ് എന്ന്. ഈ നിറവുകളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കണമെന്നാണ് ഈ സങ്കീർത്തനം ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നിറവുകൾ ഇന്നലെ നാം ലൂക്ക 6 നിന്നാണല്ലോ വായിച്ചത്. നിഷ്കപടമായ ക്രിസ്തീയ ഭാവത്തിൻ്റെ ജീവിതരേഖയായിരുന്നു അതിൽ. വിശുദ്ധ ബെല്ലാമിൻ സങ്കീർത്തനം 103 പറയുന്നത് ലൂക്ക 6 സാന്നിധ്യം അത് വിളിച്ചോതുന്നുവെന്നാണ്. ദുഷ്ടനെയും ശിഷ്ടനെയും ഒരുപോലെ പുണരുന്ന കാരുണ്യവാനായ ദൈവത്തിൻ്റെ നിതാന്ത വിശ്വസ്തത അതിൽ പ്രകടമാകുകയാണത്രേ. ലൂക്ക 6 ദൈവകരുണയെ നാം അസാധാരണമായ ഒരു വാക്കുകൊണ്ടാണ് വിവരിക്കുന്നത്. അതാകട്ടെ, ദൈവത്തിൻ്റെ കരുണ നമ്മൾ അനുകരിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുമാണ്. ഒയ്ക്തിർമോൺ, ഈ വാക്കിൻ്റെ അർത്ഥം വിസ്സറൽ എന്നാണ്. അന്തരാളങ്ങളിൽ നിന്ന്, ശരീരത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് വരുന്നത് എന്നർത്ഥം. ഗട്ട് ഫീലിംഗ് എന്ന് പറയും. ആലോചിച്ചുറച്ച നിയന്ത്രണാധീനമായ ഒരു സ്നേഹത്തിൻ്റെ വ്യവസ്ഥയല്ല ഇത്. ആലോചിച്ചുറക്കാതെ നിയന്ത്രണാതീതമായി വളരെ സ്പോൺറ്റേനിയസായി സ്വയം പ്രേരിതമായി വരുന്ന പതഞ്ഞു പൊങ്ങുന്ന സ്നേഹത്തിൻ്റെ ആഴങ്ങളാണ്. അതൊരു തിരതള്ളൽ പോലെയാണ്, നമുക്ക് തടുക്കാനാകില്ല. പക്ഷേ ഇതൊരു വികാരത്തിൻ്റെ തിരതള്ളലല്ല, ദൈവത്തിരതള്ളലാണ്. സ്വയം പ്രേരിതമെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് അത്രമേൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട്, ദൈവത്താൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട്, ദൈവം സ്നേഹിക്കുന്നത് പോലെ നമുക്ക് സ്വാഭാവികമായി സ്നേഹിക്കാൻ പറ്റും എന്നൊരവസ്ഥയിൽ നാം എത്തിച്ചേരും എന്നതിനെ കുറിക്കാനാണ്. അങ്ങനെ അടക്കാനാകാത്ത ഈ സ്നേഹം നമ്മുടെ ശത്രുക്കളോട് പോലും കാണിക്കണമെന്നാണ് നാഥൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച ഫിലിപ്പിയർ 2:1 കൊളോസ്യർ 3:12 ഈ വിസ്സറൽ കമ്പാഷൻ വ്യക്തമാണ്. കമ്പാഷൻ എന്തെന്ന് നാം കഴിഞ്ഞ ദിവസം കുരിശും ചുവട്ടിൽ ധ്യാനിക്കുകയുമായിരുന്നല്ലോ.
സഹാനുഭൂതി ഒരു വൈകാരിക പ്രകടനമല്ല, കൺട്രീഷൻ. അത് ഒരു അസ്തിത്വഭാവമായിട്ട് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ഞാൻ കരുണയുള്ളവനായിരിക്കുന്നതോ അല്ലാതിരിക്കുന്നതോ മൂഡ് അനുസരിച്ചല്ല, അഭിലാഷങ്ങളും അഭിനിവേശങ്ങളും അനുസരിച്ചല്ല. എപ്പിത്തീമിയ, സ്പിരിച്വൽനെസ്. പകരം അത് എല്ലായ്പ്പോഴും എല്ലാ തലങ്ങളിലേക്കും ഒഴുകേണ്ടതാണ്. ദീർഘക്ഷമയുടെ ആഴവും പരപ്പും പേറിക്കൊണ്ട് ശത്രുക്കളോട് പോലും മാക്രുതൂമിയ. അതൊരു നൈമിഷികമായ ആവേശമല്ല, ചൂടോ തണുപ്പോ അല്ല, സ്ഥായിയായ ക്രിസ്തീയ ഭാവം തന്നെയാണ്. ക്രിസ്തീയ ഭാവം എന്ന് മാത്രമല്ല, ദൈവിക ഭാവം തന്നെയാണ്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഏഴല്ല, 770 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ, അതായത് അളവില്ലാതെ ക്ഷമിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ശത്രുക്കളോട് പോലും എൻ്റെ ആത്മാവേ എന്ന സങ്കീർത്തകൻ സ്വയം അഭിസംബോധന ചെയ്യുമ്പോൾ നെഫെഷ് അത് അവൻ്റെ ഈ ആഴങ്ങളെ തന്നെയാണ് സ്പർശിക്കുന്നത്. വിസ്സേറ, ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ വായനകളിൽ എങ്ങനെയാണ് ദൈവം നമ്മുടെ ആഴങ്ങളെ സ്പർശിക്കുന്നതെന്നും ഈ ജീവിതാഴങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടത് എങ്ങനെയെന്നും. അന്തരാളങ്ങളും ആന്തരാഴങ്ങളും. വിശുദ്ധ ബെല്ലാമിൻ പറയും, നമ്മളുടെ ആഴങ്ങൾ ആത്മീയത പരുക്കേൽക്കുന്നതും ആതുരമാകുന്നതും ഈ വികാരാവേശങ്ങൾ കൊണ്ടാണ് എന്ന്. കോൺക്യുപിഷൻസ്, എപ്പിത്തീമിയ, സുഖലോലുപമാകുന്ന ശരീരത്തിൻ്റെ ആവേശമാണത്. എന്നാൽ ദൈവത്തിൻ്റെ ക്ഷമ, മാക്രോതൂമിയ എന്നത് ആദ്യം നാം പറഞ്ഞതുപോലെ ആരെയും ഒഴിവാക്കുന്നതല്ല, അതെല്ലാവർക്കുമായി കാത്തിരിക്കുന്നു, എല്ലാവരും വീടണയുവോളം. ദൈവത്തിൻ്റെ 4 ഭാവങ്ങൾ ദൈവസ്വഭാവം തന്നെയായിട്ട് പ്രകടമാകുകയാണ് ഇന്ന് സങ്കീർത്തനത്തിൽ. അവിടുത്തെ സഹാനുഭൂതിയും കാരുണ്യവും ദീർഘക്ഷമയും കൃപാധിക്യവും അത് മനുഷ്യർക്കുള്ള വരമഴയായി തന്നെ മാറുന്നുവെന്ന് വിശുദ്ധ ബെല്ലാമിൻ പറയുന്നുണ്ട്. ദൈവം നമ്മെ അനാദിയായി തിരഞ്ഞെടുത്തുകൊണ്ട് നിത്യമായി സ്നേഹിച്ചുകൊണ്ട് നീതീകരിച്ചുകൊണ്ട് പാപം എഴുതി തള്ളിക്കൊണ്ട് മഹത്വത്തിൻ്റെ കിരീടമണിയിച്ചുകൊണ്ട് ഉയർത്തുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് അത്രേ. വിശുദ്ധ ബെല്ലാമിൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ വീഴ്ചകളുടെ നടുവിലാണ് നാം തള്ളിക്കളയാൻ സാധ്യതയുള്ള ദൈവിക നന്മകളെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടത് എന്ന്. എൻ്റെ ആത്മാവെ മറക്കരുത് എന്ന് സങ്കീർത്തകൻ തന്നോട് തന്നെ ഊന്നി പറയുന്നതിൻ്റെ അർത്ഥം ഇതാണത്രേ. അപ്പോൾ ബലഹീനതയിൽ നമ്മെ ഉയർത്തി പ്രതിഷ്ഠിക്കുന്ന ഒരു ദൈവിക ശക്തി നമുക്ക് മനസ്സിലാക്കാനാകും. ഇന്ന് സുവിശേഷത്തിൽ രണ്ട് ഭൃത്യന്മാരുടെയും രാജാവിൻ്റെയും ഉപമ വിവരിക്കുമ്പോൾ ചില താരതമ്യങ്ങൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട്. 100 ധനാറയാണ് ഒരുവൻ കടം തിരിച്ചേൽപ്പിക്കാനുണ്ടായിരുന്നത്. എന്നാൽ മറ്റൊരുവനാകട്ടെ രാജാവിന് കൊടുക്കാനുണ്ടായിരുന്നത് 10,000 താലന്താണ്. 100 ധനാറ എന്നത് 100 ദിവസത്തെ കൂലി, 10,000 താലന്ത് എന്നത് 200,000 വർഷത്തെ കൂലിയാണ്. അത്രയും കടം ഒരുവൻ വരുത്തിവെച്ചു എന്നത് തന്നെ അസംഭവ്യമാണ്. എന്നാൽ അങ്ങനെയൊരു കടം വരുത്തി വച്ചിരിക്കുന്നു എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആ കടം താൻ ജോലി ചെയ്ത് വീട്ടിക്കൊള്ളാമെന്നാണ് ആ ഭൃത്യൻ രാജാവിൻ്റെ അടുത്ത് ഉണർത്തിക്കുന്നത്. അതൊരിക്കലും നടക്കാൻ പോകുന്നൊരു കാര്യമല്ല എന്ന് രാജാവിന് അറിയാമായിരുന്നിട്ടും രാജാവ് ആ കടം ഇളവ് ചെയ്തു കൊടുക്കുകയാണ്, അവന് സാവകാശം അനുവദിക്കുന്നു. ഒരിക്കലും പ്രത്യാശയ്ക്ക് ഇടമില്ലാത്തൊരു സ്ഥലത്താണ് ഇപ്രകാരം ഒരു ദൈവകാരുണ്യം പ്രകടമാക്കപ്പെടുന്നത് എന്ന് നാം വായിച്ചെടുക്കണം ഈ സംഭവഗതിയിൽ നിന്ന്. ഇന്നലെ ശ്രീഹ പറഞ്ഞതോർത്താൽ, ബിക്കോസ് ഞാൻ പാപിയായിരുന്നത് കൊണ്ടാണ് ദൈവം എൻ്റെ മേൽ കരുണ ചൊരിഞ്ഞത്. ആ കടമിളവില്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രത്യാശയ്ക്ക് പോലും വകയില്ല. അതേസമയം ആ ഭൃത്യൻ തനിക്ക് കടം തരാനുള്ളവൻ്റെ കാര്യത്തിൽ കൊലപാതകപരമായിട്ടാണ് പെരുമാറുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ക്ഷമയെന്നത് ഒരു വികാരപ്രകടനമല്ല, കണ്ണീർ നനവുകളിൽ നിന്ന് ഉളവാകുന്നതുമല്ല, അത് ദൈവാനുകരണം തന്നെയാണ്. ഇന്ന് ഈ സുവിശേഷ മധ്യത്തിൽ ആ ചോദ്യം ഉയരുന്നത് അതുകൊണ്ടാണ്, ഞാൻ കരുണ കാണിച്ചതുപോലെ നിനക്കും കരുണ കാണിച്ചുകൂടായിരുന്നോ എന്ന്. ലൂക്ക 6:36 തൊട്ട് മുൻപ് നാം കണ്ടത് തന്നെയാണ് ഈ കാര്യം. ദൈവം നമ്മുടെ പാപകടം കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തിരിക്കുന്നു, കൊളോസിയയിൽ നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ. പക്ഷേ സ്നേഹത്തിൻ്റെ കടം അവൻ ബാക്കിയാക്കി വെച്ചിരിക്കുകയാണ്, 13. അത് നമ്മൾ തന്നെ അടച്ചു തീർക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കാനുള്ള ആദ്യ തിരിച്ചടവിനെക്കുറിച്ചല്ല ഇത് സംസാരിക്കുന്നത്. ആ കടങ്ങൾ ദൈവം എഴുതി തള്ളിക്കഴിഞ്ഞു. ഇനി നമ്മൾ ദൈവത്തെപ്പോലെ വിനിയോഗിക്കേണ്ട സമ്പത്തുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്നേഹമെന്ന സമ്പത്ത്, അത് പൂഴ്ത്തിവെക്കുവോളം നമ്മൾ ദൈവത്തോടും സഹജനോടും കടക്കാരനായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് നീശോ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന്, 14. മത്തായി 6:12 മുതലും. ദൈവം നമ്മുടെ സ്നേഹത്തിൻ്റെ ദൃഷ്ടാന്തം മാത്രമല്ല, ദൈവിക ക്ഷമ നമ്മുടെ ക്ഷമയെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മത്തായി ശ്ലീഹ ക്രിസ്തുവിൻ്റെ ജീവിതം ബിയോസ് ആണ് തൻ്റെ സുവിശേഷത്തിൽ കുറിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറയാറുണ്ട്. അതിൻ്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന ക്രമീകരണങ്ങളോടെ, ക്രമാനുഗതമായ ഒരു വിവരണത്തോടെ, ടാക്സസ്, മുഖവരയും പരപ്പും പിന്നുരയും എല്ലാം അതിനുണ്ട്. ഇങ്ങനെ ശ്ലീഹ നെയ്തെടുക്കുന്ന ഈ വസ്ത്രത്തിൽ ക്ഷമയുടെയും പാപമോചനത്തിൻ്റെയും കരുണയുടെയും വെള്ളിനൂലുകൾ ഇഴചേർന്ന് വരുന്ന നിരവധി സന്ദർഭങ്ങളുമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ച് പറയുന്നതിനേക്കാളേറെ ദൈവത്തിൻ്റെ വിധിയെക്കുറിച്ചാണ് ഈ സുവിശേഷം സംസാരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ക്ഷമയായിക്കോട്ടെ വിധിയായിക്കോട്ടെ, ദൈവം നമുക്ക് നൽകുന്നത് നമ്മൾ ക്ഷമിക്കുന്നതും വിധിക്കുന്നതും ആസ്പദമാക്കിയിട്ട് തന്നെയാണ്. നീ ക്ഷമിക്കുന്നതുപോലെ, നീ വിധിക്കുന്നതുപോലെ. വിശുദ്ധ ബെല്ലാമിൻ സഭയുടെ ആധ്യാത്മികമായ അധികാരങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്.
ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ അധികാരമെന്ന് ദ്യോതിപ്പിച്ചുകൊണ്ട് ദിരിജേറെ വഴി നടത്തുക, കൊറിജേറെ തിരുത്തുക, യൂതിക്കാരെ വിധിക്കുക എന്നതൊക്കെ സഭയുടെ ആധ്യാത്മിക അധികാരത്തിൻ്റെ ഭാവങ്ങളാണ്. എന്നാൽ ഇതൊക്കെ ക്രിസ്തുഭാവം പേറിക്കൊണ്ട് വേണം സഭ ചെയ്യാനെന്നും നാം മറക്കരുത്. അല്ലാതെ ധാർഷ്ട്യത്തിൻ്റെ അധികാരഭാവങ്ങളല്ല ഇത്. മനുഷ്യപുത്രൻ്റെ അധികാരമാണ് പാപമോചനം, മത്തായി 9:6. അത് അവൻ സഭയെ ബരമേൽപ്പിച്ചിട്ടുമുണ്ട്, മത്തായി 28:15. ദ ഗ്രേറ്റ് മാൻഡേറ്റ്, സഭയുടെ പ്രേക്ഷിത ദൗത്യം അതാണ്. ഇന്ന് ഈ ധ്യാനത്തിൻ്റെ അവസാന വഴിയിലേക്ക് വരുമ്പോൾ ഈ ഒരു കാര്യം ഒന്നുകൂടെ നാം പരാമർശിക്കും. മാത്രമല്ല, കഴിഞ്ഞ ഞായറാഴ്ചകളിൽ നാം കണ്ടുവരുന്നതുപോലെ പാപമോചനത്തിന്റെ ശ്ലൈഹിക അധികാരം, മത്തായി 16:19, അത് പരസ്പര ക്ഷമയുടെയും വീണ്ടെടുപ്പിന്റെയും ഒരു സഭാത്മക മാനം കൂടി പേറുന്നുണ്ട്, മത്തായി 18:18. അനുരഞ്ജനം ഒരു കൂദാശി എന്നത് മാത്രമല്ല, യാന്ത്രികവുമല്ല മാന്ത്രികവുമല്ല, അത് ജീവിത തലങ്ങളിൽ നിറവേറേണ്ട വീണ്ടെടുപ്പിന്റെയും അനുരഞ്ജനത്തിന്റെയും വ്യക്തിപരമായ മുന്നേറ്റങ്ങൾ പേറുന്നതാണ്. ഇന്റർപേഴ്സണൽ ഫൊഗീവ്നെസ്. കഴിഞ്ഞ ആഴ്ച സഹോദര സ്നേഹത്തിലൂന്നിയ തിരുത്തുകളെ നാം ശ്രദ്ധിച്ചു, ഫ്രച്ചാനൽ കറക്ഷൻ. സ്നേഹത്തിൻ്റെ ഈ ഭാഗധേയം നാം അവിടെ കാണുകയായിരുന്നു, വ്യവസ്ഥകൾക്കതീതമായ സ്നേഹാധിക്യം. മത്തായി 18:15-20 സഭയെ എക്ലേസിയ എന്ന് വിളിക്കുന്ന 2:2 സുവിശേഷ ഭാഗങ്ങളിൽ രണ്ടും പാപമോചനവും ക്ഷമയുമായി ബന്ധപ്പെട്ടതാണെന്നും നാം കാണുകയായിരുന്നു, മത്തായി 16:18-18:17. അതുകൊണ്ട് തന്നെ സഭയിൽ നിന്ന് ആരെയും പുറന്തള്ളുന്നത് ക്രിസ്ത്യോചിതമല്ല, നോ ഓസ്ട്രിസിസം. ഇന്നലെ ലാപ്സികൾ, അതായത് വീഴ്ച വരുത്തിയവരുടെ കാര്യത്തിൽ നാം ഈ കാര്യം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ചരിത്രപരമായ സഭയുടെ നിലപാടും നാം കാണുകയായിരുന്നു. പതിരും കതിരും വേർതിരിക്കാനുള്ള അവകാശം കർത്താവിൻ്റെത് മാത്രമാണ്. നമ്മൾ ക്ഷമയോടെ മാക്രത്തൂമിയ കാത്തിരിക്കുക, അതാണ് ഫലഭൂയിഷ്ഠതയുടെ സൂത്രം, ലൂക്ക 8:15. എന്നിട്ടും നമ്മളോട് അനുരഞ്ജനപ്പെടാത്തൊരു സഹോദരനുണ്ടെങ്കിൽ അവൻ നിനക്ക് ചുങ്കക്കാരനെയും വിജാതീയനെയും പോലെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഥൻ അന്ന് ആ പാഠഭാഗം നിർത്തിയത്, മത്തായി 18. ഇന്ന് ആ വിളമ്പിൽ നിന്നുകൊണ്ടാണ് പത്രോസ് ചോദിക്കുന്നത്, ഞാൻ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ എന്ന്. നാഥൻ ഉത്തരം പറയുന്നു, അല്ല, കണക്കില്ലാതെ ക്ഷമിക്കണമെന്നും സ്നേഹിക്കണമെന്നും, മത്തായി 18:22. തൊട്ടു മുൻപേ നാം കണ്ടതുപോലെ ഇതൊരു അന്തരാളങ്ങളെ ഭേദിച്ചുയർന്നു വരുന്ന സ്നേഹമാണ്, വിസ്റൽ ലവ്, കൊളോസ്യർ 3:12. അതാകട്ടെ എല്ലാത്തരം വിഭാഗീയതകളെയും ഇല്ലാതാക്കുന്നു, കൊളോസ്യർ 3:11. കുരിശിലെ രക്തത്താൽ നമ്മെ അനുരഞ്ജിതനാക്കിയല്ലോ ക്രിസ്തു, കൊളോസ്യർ 1:23. ചുങ്കക്കാരെന്നും വിജാതീയരെന്നും പറയപ്പെടുന്നവർ അങ്ങനെ സ്നേഹത്തിൽ പുറന്തള്ളപ്പെട്ടവരല്ല, സ്നേഹത്തിൻ്റെ അതിരുകളെ സൂചിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. എത്ര ആഴത്തിലും എത്ര അകലത്തിലും നമ്മൾ സ്നേഹിക്കണമെന്നുള്ള വഴിയടയാളങ്ങളാണവർ, അല്ലാതെ വേലിക്കെട്ടുകളല്ല. ക്രിസ്തു എല്ലാ വേലിക്കെട്ടുകളെയും പൊളിച്ചുകൊണ്ടാണല്ലോ കുരിശെടുത്തതുപോലും, എഫേസ്യർ 2:14. സഭ ഒരു കാനോനിക ക്രമം അഥവാ നിഷ്ഠകളും ചട്ടക്കൂടുകളും മാത്രമല്ല. അതിനു മുൻപേ സഭ ഉടലെടുത്തിരിക്കുന്നത് പാരസ്പര്യത്തിൽ നിന്നാണ്, ക്രിസ്തുവാകുന്ന ശിരസിൻ്റെ തുടർച്ചയായ സഭയാകുന്ന ശരീരം, എഫേസ്യർ 4. സ്നേഹിക്കേണ്ടത് വ്യവസ്ഥകൾ നോക്കിയല്ല, മാത്രമല്ല നമ്മുടെ വ്യവസ്ഥകളെ സ്നേഹത്തിൽ പുനർനിർവചിക്കുകയും നാം ചെയ്യേണ്ടതുണ്ട് എന്ന് സഭയെ പഠിപ്പിക്കുന്ന വചസ്സുകളാണിവ. സഭയിൽ ക്ഷമയുടെയും പാപമോചനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും വ്യവസ്ഥാപിത മാർഗങ്ങൾ മാത്രമല്ല, വ്യക്തിജീവിതങ്ങളും കൂടി ഇഴചേർന്നിട്ടാണ് നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കണം. ഇന്ന് റോമർ 14:7-9 നാം പരസ്പരം തർക്കിക്കുകയും വിലപേശുകയും ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ട, ദൈവത്തോട് സംവദിച്ചാൽ മതിയെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു പാഠഭാഗമാണിത്. നമ്മളെല്ലാവരും ദൈവിക ഭവനത്തിലെ ഏറ്റവും അടുത്ത ശുശ്രൂഷകരാണ്, ഒയ്ക്കേറ്റേസ്, കർത്താവാണ് നാഥൻ, കുരിയോസ്. അതിനാൽ നാം മറ്റൊരുവിനെ വിധിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഉടയബന്ധം മറക്കരുത്. നമ്മൾ വീഴുന്നതും എഴുന്നേൽക്കുന്നതും ഈ നാഥനിലാണ്, വീണവനെ ഈ നാഥൻ തന്നെ ഉയർത്തിക്കൊള്ളും. ഇന്നലെ നാം ലാപ്സികളുടെ കാര്യത്തിൽ ധ്യാനിച്ചതും ഇതുതന്നെയാണ്. അതല്ലാതെ വീണവനെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല, ആരും ഒറ്റപ്പെട്ട തുരുത്തുമല്ല, നമ്മുടെ ജീവിതം പരസ്പരം ഇടകലർന്നിരിക്കുന്നതാണ്. നമ്മളാകട്ടെ നാഥനുമായുള്ള സജീവ ബന്ധത്തിൽ ഇങ്ങനെയാണ് നിലകൊള്ളുന്നത് പോലും, ഈ പരസ്പര ബന്ധത്തിലൂടെ. ക്രിസ്തു തൻ്റെ ഈ ധരയിലുള്ള ജീവിതത്തിൽ മനുഷ്യനായി വന്ന് മരിച്ച ഉയർത്തെഴുന്നേറ്റ മഹത്വമണിഞ്ഞവനാണ്. കുരിശില്ലാതെ ക്രിസ്തുവിന് മഹത്വമില്ല. ശ്ലീഹ പഠിപ്പിക്കുകയാണ് ക്രിസ്താനുകരണത്തിൻ്റെ ഈ വഴിയിൽ നമ്മുടെ ഈ ധരയിലെ എല്ലാ സ്നേഹത്തിൻ്റെ കുരിശുവഴികളെയും ഇപ്രകാരം സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പൂർണ്ണതയിലൂടെ വിജയത്തിലെത്തിക്കണമെന്ന്, ക്രിസ്തുവിൻ്റെ മഹത്വം അണിയണമെന്ന്. ക്രിസ്തു നാഥനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥ, ക്രൈസ്റ്റ് ഈസ് ലോർഡ്, കൂറിയോസ്, അവിടെ നിന്നാണ് സഹോദര സ്നേഹം ശക്തിപ്പെടുന്നത്. സഭയ്ക്ക് പുറമേ രക്ഷയില്ല, എക്സ്ട്രാ എക്ലേസിയ നുള്ള സാലൂസ് എന്ന് പഠിപ്പിച്ചൊരു വിശുദ്ധനാണ് ഇന്നലെ നാം കണ്ട വിശുദ്ധ സിപ്രിയാൻ. അതിനാൽ തന്നെ ഈ പ്രസ്താവനയെ അറിയണമെങ്കിൽ സഭ എന്താണെന്ന് ആദ്യമേ അറിയണം.
ഈ വിഷയത്തെ ആസ്പദമാക്കി 2000 പ്രൗഢ ഗംഭീരമായ ഒരു തിരുവെഴുത്ത് വിശ്വാസ തിരുസംഘത്തിന്റെ അധ്യക്ഷനായ റാറ്റ്സിംഗർ, അദ്ദേഹം പിന്നീട് ബെനഡിക്ട് പതിനാറാമന്മാർ പാപ്പയായല്ലോ, പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ലേഖനം വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ച ഒന്നാണ്. അതിൻ്റെ പേര് തന്നെ ദൊമിനോസ് യേസൂസ് എന്നാണ്, യേശു കർത്താവ് എന്ന്, കുരിയോസ് യേസൂസ് എന്ന് ഗ്രീക്കിൽ. നാം തുടക്കത്തിൽ ശ്രദ്ധിച്ചതുപോലെ സഭയുടെ കൃത്യമായ പ്രേക്ഷിത ദൗത്യം വിവരിച്ചുകൊണ്ടാണ് ആ ലേഖനം ആരംഭിക്കുന്നത്. അനുരഞ്ജനത്തിൻ്റെയും രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും സാർവലൗകികമായ സന്ദേശമാണ്, സുവിശേഷമാണ് നാം ലോകാതിർത്തികളോളം പ്രഘോഷിക്കാനായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല, നാം എല്ലാവരെയും വാരിപ്പുണർന്ന് സ്നേഹത്തിൽ അടുപ്പിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് മാത്രം. Thank you.